ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിത്ത് സാനിയ സോണിയാസ് കിച്ചൺ ഇന്ന് നമ്മൾ ഒരു ഉഴുന്നുവടയാണ് തയ്യാറാക്കുന്നത് ഉഴുന്നവടയിൽ അതിൻ്റെ കൂടെ സമ്മന്തി സാമ്പാർ എല്ലാം തയ്യാറാക്കുന്നുണ്ട് നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഉഴുന്നവടയാണ് അതിൻ്റെ ഒരു പ്രധാന സീക്രട്ട് എന്താണെന്നും കൂടെ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്ത് കാണരുത് കാരണം അപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അര കിലോ ഉഴുന്ന് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉലുവായും കൂടിയിട്ട് നന്നായി കുതിത്ത് വാരി എടുത്തിരിക്കുകയാണ് നന്നായി കഴുകിയെടുത്തു മുഴുവനെ ഉള്ള ഉഴുന്നാണ് ഉഴുന്നവർ തയ്യാറാക്കാനായിട്ട് കൂടുതൽ നല്ലത് പൊട്ടിയ ഉഴുന്നതിനേലും കൂടുതൽ നല്ലത് മുഴുവനെ ഉള്ള ഉഴുന്നാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഈ കഴുകി വാരി എടുക്കുമ്പോൾ ഒരു വെള്ളമയം ഉണ്ടല്ലോ ആ വെള്ളമയം മാത്രമേ ആകാവുള്ളൂ അതും മാത്രം ചേർത്ത് നമ്മൾ അല്ലാതെ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അതുപോലെ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി മാറ്റി വെച്ചു അതുപോലെ പച്ചമുളകും ഇത് രണ്ടും കൂടെ അരച്ചാണ് എടുക്കുന്നത് ബാക്കിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകിന് ഭയങ്കര എരിയുള്ളത് കൊണ്ട് അതിനകത്ത് കുരുവെടുത്ത് മാറ്റിയിരിക്കുകയാണ് അപ്പം എരിയൊന്നും കാണത്തില്ല ഇതെല്ലാം കൂടെ മിക്സഡ് ജാറിലിട്ട് കുറച്ച് ഉഴുന്നും കൂടെ മിക്സഡ് ജാറിലേക്കിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കുകയും ചെയ്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുവട ഉരുട്ടി വരുമ്പോൾ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരും ചിലപ്പോൾ ഷേപ്പ് ശരിയായിട്ട് കിട്ടത്തില്ല അങ്ങനെയൊക്കെ വരും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ പയ്യെ പയ്യെ നിർത്തി നിർത്തും കുറച്ചൊന്ന് അരച്ചിട്ട് പിന്നെ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെയും അരക്കണം അങ്ങനെ നിർത്തി നിർത്തി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പം അങ്ങനെ അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് പെ പെട്ടെന്ന് ചൂടാകും അതിനുള്ളൊരു ടിപ്സാണ് ഞാനിനി പറയാൻ പോകുന്നത് നമ്മൾ ലാസ്റ്റ് ഉഴുന്ന് കഴുകി വരുന്ന സമയത്ത് ഫ്രിഡ്ജ് വെച്ച് നന്നായി തണുപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി വാരി വെക്കുക അപ്പം ഈ ഉഴുന്ന് നല്ല തണുത്തിരിക്കും അത് നമ്മൾ പിന്നെ മിക്സീഡ് ജാറിലിട്ട് അരയ്ക്കുമ്പം നമ്മുടെ മിക്സീഡ് ജാർ ചൂടാവത്തില്ല അതൊരു ടിപ്സാണ് അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം എന്നെ കമൻസ് അറിയിക്കുകയും ചെയ്യണം അതുപോലെ ഞാൻ ഇതിനകത്ത് അരിപ്പൊടിയോ സോഡാപ്പൊടിയോ അതില് കോൺഫ്ലവറോ അങ്ങ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഒരു കപ്പും ചോറ് അല്ലെങ്കിൽ നമ്മൾ ചോറ് വിളമ്പുന്ന തവി വലിയ തവിക്കാണെങ്കിൽ ഒരു തവി ചോറും കൂടെ ഈ അര കിലോ ഉഴുന്നിന് ഞാൻ ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അതും അരച്ചെടുത്തു ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് അത് ചതച്ചതാണ് ചതച്ചത് ചേർക്കുക ഒരു ടീസ്പൂൺ വരെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ രുചിക്കും ടേസ്റ്റിനും അനുസരിച്ച് ചേർക്കുക ഇതെല്ലാം കൂടെ ചേർത്താൽ മാത്രമേ നമ്മൾ തട്ടുകടേന്നൊക്കെ മേടിക്കുക ആ ഒരു ഉഴുന്നുവടയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുപോലെ ഒരു നുള്ള കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം സ്പൂണൊക്കെ വെച്ച് കുഴച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടാൻ വഴിയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ആകാൻ വേണ്ടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒരു മൂന്നാല് മിനിറ്റ് നിർത്താതെ കുഴച്ചെടുക്കണം ശേഷം ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ വെച്ചാൽ മതി കൂടുതൽ വെച്ചാൽ പുളിച്ചു പോകും ഇനി നമുക്കൊരു തേങ്ങാസമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങായും ഒരു എട്ട് പത്ത് കുരുമുളകും ഒരു രണ്ട് ഉള്ളി ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നമുക്ക് ഈ വട ഉണ്ടാക്കുമ്പം ആവശ്യമുണ്ടെങ്കിൽ അരിഞ്ഞു വിടാം ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് അരിഞ്ഞിടാത്തത് അരിഞ്ഞു വിടാം അതുപോലെ തന്നെ ഈ തേങ്ങാ സമ്മന്തിക്കകത്തും പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഈ മുളകിനു നല്ല എരിയുള്ളതുകൊണ്ട് ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ആ തേങ്ങാസമ്മന്തിയുടെ തേങ്ങയും അരച്ചെടുത്തു ഇനി അത് കടുവ് വറുത്ത് നമുക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് അതുപോലെ ഒരു വറ്റലുമുളകും കൂടെ മുറിച്ചിടാം അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തീയ ഇനി ചെറിയതായിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷം വേണം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാൻ ി അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു വെള്ളത്തിൻ്റെ എത്ര സമ്മന്തി ഒരുപാട് ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക അല്ലെങ്കിൽ അതനുസരിച്ച് വെള്ളം കുറയ്ക്കുക അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല ചൂടാവുമ്പോൾ തന്നെ നിർത്തുക എന്നിട്ടൊരു സേർവിൻ ഡിഷിലേക്ക് മാറ്റുക നമുക്ക് ഉഴുന്നൂടെ തയ്യാറാക്കാം ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈ മുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കുക രണ്ട് കൈയും വെള്ളം കൊണ്ട് നനയ്ക്കുക അതിന് ശേഷം വേണം മാവ് എടുക്കാനായിട്ട് അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും എന്നിട്ട് നല്ലൊരു ഒരു ചെറിയൊരു ഉരുള എടു മാവ് എടുത്തു മാവ് എടുത്തിട്ട് അത് അതിനൊരു ആദ്യമേ തന്നെ ആദ്യം ഒരു ഉരുണ്ട ആക്കുക എന്നിട്ട് നമ്മൾ മറ്റേ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് വിരള് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുക്കുക ഇതിന് കിഴുത്തിയിട്ട് കൊടുക്കുക ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉഴുന്നുവട ഓരോന്നോരോന്നായിട്ട് പിറക്കിയിടാം അതുപോലെ തന്നെ നമ്മുടെ എണ്ണ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഉഴുന്നുവട ഇട്ട് കൊടുക്കാനും ഇനി ചെറിയ തീയിൽ കിടന്ന് തന്നെ നന്നായിട്ട് അകം വെന്ത് വരണം നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിയുമ്പം പെട്ടെന്ന് അങ്ങ് ഉഴുന്നുവട കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ അകൊട്ട് വേഗത്തുമില്ല അതുകൊണ്ട് നമ്മൾ ഉഴുന്നുവട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം ആദ്യത്തെ ഉഴുന്നുവടയെല്ലാം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളറിലൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ എന്നിട്ട് അടുത്ത ഉഴുന്നുവട അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം വളരെ ഈസിയാണ് ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ചൂടാ മിക്സിയുടെ ജാർ ചൂടാവാതെ ഇതുപോലെ ചെയ്ത് അരച്ചിഴാൽ മതി അപ്പോൾ പിന്നെ അരയ്ക്കുന്നതിലുള്ള ഒരു പ്രശ്നമൊന്നും വരത്തില്ല അതുപോലെ ഉഴുന്നുവട ഞാനിങ്ങനെയാണ് കൈ കൊണ്ട് ഒരു കൈ കൊണ്ടല്ല ഞാൻ ചെയ്യാറില്ല ഞാൻ മറ്റേ ഒരു കൈയിലേക്ക് ഒരു ഉരുള എടുത്ത് വെച്ചു എന്നിട്ടൊന്ന് പ്രസ് ചെയ്യും മറ്റേ കൈ വെച്ച് എന്നിട്ട് ഈ കൈ വെച്ച് തന്നെ എടുത്തിട്ട് കൊടുക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല വെള്ളം നമ്മൾ നനച്ചിട്ട് വേണം ചെയ്യാനെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ എല്ലാ ഉഴുന്നവടയും നമ്മൾ വറുത്തു കോരി എടുത്തു ഞാൻ ചില ഉഴുന്നവടയൊക്കെ ഉണ്ടോ ഇതൊക്കെ ഞാൻ ചെറുതായിട്ടുണ്ടാക്കിയിരിക്കുകയാണ് സാനയ്ക്ക് വേണ്ടി ഉണ്ണിവടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്നുവടയുടെ ഒരു ഉണ്ണിവട അവ എന്ത് സാധനം ഉണ്ടാക്കിയാലും ചെറിയ സാധനമായിട്ടുണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യമേ ഒന്ന് തുറന്നു നോക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പിയുമാണ് പുറമൊക്കെ നല്ല ക്രിസ്പിയാണ് അത് നമുക്കൊന്ന് സമ്മന്തിയിലൊക്കെ മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ വളരെ ടേസ്റ്റ് ആയിരുന്നു എന്നാലിനി നമുക്ക് സാമ്പാറിലും കൂടെ മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം വളരെ സോഫ്റ്റു ആണെന്നാൽ അകുമെല്ലാം നല്ലതായിട്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീയൊക്കെ ചെറിയ സിമ്മിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അടിപൊളിയാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേയുള്ളൂ സ്പീഡിൽ ഇപ്പം നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അപ്പോൾ ഒരു ഒരുനുള്ളിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ ഉഴുന്നുവട ട്രൈ ചെയ്ത് നോക്കണം എന്നെ കമൻസ് അറിയിക്കണം അതുപോലെ സമന്തിയും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക്